ഏഴിലം പാല കണ്ടിട്ടുണ്ടോ? ഏഴിലം പാല പൂത്തു നിൽക്കണ കണ്ടിട്ടുണ്ടോ? മിക്കവരും കണ്ടിട്ടുണ്ടാവില്ലേ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പാല പൂത്ത മണം ഒരു പ്രത്യേക വാസനയാണ്. രാത്രിയിൽ നല്ല പെർഫ്യൂമിൻ്റെ മണ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനും. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാട്ടാ. ഏഴിലം പാല കൂടുതലായിട്ട് കാണുന്നത് ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഏഴ് ഇതളുകളാണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഏഴിലം പാല എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ഡെവിൾസ് ട്രീ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ സപ്തവർണ. പാലമരെന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിന്തയിൽ വരുന്നത് യക്ഷികളും ഗന്ധർവന്മാരൊക്കെയാണല്ലേ. നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്, പാലമരത്തിൽ യക്ഷിയുണ്ട്, ഗന്ധർവനുണ്ട് എന്നൊക്കെയല്ലേ. പിന്നെ അതുപോലെ തന്നെ കുറേ കഥകളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ മരം അത്ര ഭയങ്കര കുഴപ്പക്കാരനൊന്നല്ല എന്നാണ് പറയണത്. വീട്ടിൽ വയ്ക്കാവുന്ന ശുഭവൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഏഴിലം പാലയ്ക്കും സ്ഥാനമുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. വീടിൻ്റെ നാല് ദിക്കുകളിലും വയ്ക്കാവുന്ന മരങ്ങളിലൊന്നാണിത്. കിഴക്ക് ഇലഞ്ഞി, തെക്ക് പുളി, പടിഞ്ഞാറ് ഏഴിലമ്പാല, വടക്ക് നാഗമരം എന്നിവയാണ് ആ നാല് മരങ്ങൾ. പണ്ടൊക്കെ ഞാൻ പാലപ്പൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അരളിപ്പൂവിനെയാണ്. ഏഴിലമ്പാലയുടെ പൂവ് കൊല കൊലയായിട്ടാണ് ഉണ്ടാവണത്. ഞാൻ പകൽ ചെന്ന് ഇതിൻ്റെ സ്മെല്ല് നോക്കിയപ്പോൾ ഒരു മണവും ഇതിനില്ല. പക്ഷെ സന്ധ്യയായി കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര മണമാണത്. ഒരു പ്രത്യേക മദം പിടിപ്പിക്കുന്ന മണം. അപ്പോൾ ആ പഴയൊരു പാട്ട് മൂളാൻ തോന്നും. ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂടെ പിടിച്ചു. കുറേയേറെ ഔഷധ ഗുണമുള്ള കുറേയേറെ ആയുർവേദ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഈ ഏഴിലം പാല സിംഗപ്പൂര് പൂത്തപ്പോഴാണ് എനിക്ക് കാണാനുള്ള യോഗ ഉണ്ടായത്. അത് പൂത്തു നിൽക്കണത് നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് തോന്നി അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.